ഹായ് എവ്രിവൺ, വെൽക്കം ടു ഡോട്ട് ആൻഡ് ഡിജിറ്റൽ അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ലിങ്ക്ഡിൻ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ലിങ്ക്ഡിൻ സീരീസ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് ശരിക്കും എന്താണ് ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോം, അതിലെന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, ഏതൊക്കെ രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഇതുപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ പ്രൊഫഷണലിയാണ് ഇത് യൂസ് ചെയ്ത് വരുന്നത്. ലൈക്ക് നമ്മളൊരു ജോബ് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ഏതൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ സ്കിൽസ് നമുക്കുണ്ട്, ഏതൊക്കെ ലാംഗ്വേജ് നമുക്ക് അറിയാം തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് സിംപ്ലി ലിങ്ക്ഡിൻ. സോ ലിങ്ക്ഡിന് രണ്ട് സൈഡുണ്ട്. ഒന്നൊരു ക്രിയേറ്റർ സൈഡാണ്, രണ്ടൊരു നോർമൽ അക്കൗണ്ട് സൈഡാണ്. ഇത് രണ്ടും കറക്റ്റായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതിൽ ക്രിയേറ്റർ സൈഡ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ നോർമലി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, നോർമലി ഇൻസ്റ്റഗ്രാം നെറ്റ്വർക്കിന് വേണ്ടിയിട്ടും മറ്റുള്ള കോണ്ടൻസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നവരുമുണ്ട്. ഇതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നവരുമുണ്ട്, നോർമലി ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരുമുണ്ട്. ഇതിന് ക്രിയേറ്റർ സൈഡിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമുക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും, രണ്ട് നമ്മുടെ സ്കിൽ സെറ്റ്സ് ഒക്കെ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസ് ഞാൻ പോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയും അവർ എന്നെ ഫോളോ ചെയ്യും, അങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡായി വരികയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, ഞാൻ വർക്ക് ചെയ്യുന്ന കൾച്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്ക്ഡിൻ ത്രൂ ഷെയർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ടോപ്പിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഓഡിയൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിയൻസ് വരുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ, അതൊക്കെ നമുക്ക് ലിങ്ക്ഡിലും കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓൺ ദ അതർ ഹാൻഡ്, എനിക്കൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലിങ്ക്ഡിൻ എന്നുള്ളതൊരു പ്രിഫറൻസ് ആണ്. ഹയറിംഗ് ചെയ്യുന്ന സമയത്ത് ആ കാൻഡിഡേറ്റിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെയാണ്, എത്രത്തോളം എക്സ്പീരിയൻസ് ആൾക്കുണ്ട്, എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ഉണ്ട്, ഇതൊക്കെ റെഫർ ചെയ്യാനായിട്ട് ലിങ്ക്ഡിൻ പറ്റും. ലിങ്ക്ഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ജോബ്സ് സെർച്ച് ചെയ്യാനും ഇപ്പോൾ റിക്രൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ ഇതാണ് രണ്ട് സൈഡ്, ഒന്നൊരു ക്രിയേറ്റർ സൈഡാണ്, രണ്ടൊരു നോർമൽ അക്കൗണ്ട് സൈഡാണ്. സോ ഇതാണ് ഒരു ഓവറോൾ ലിങ്ക്ഡിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിപ്പോൾ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. സോ സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.